നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഭാർഗവ റാം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് നോക്കാം. തികച്ചും സത്യമെന്ന് തോന്നുന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ പോസ്റ്റ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പോസ്റ്റിന്റെ പൂർണ്ണരൂപത്തിലേക്ക്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് തന്നെ, കോഴിക്കോട് വിമാനത്താവളത്തിനെ തീവ്ര നിരീക്ഷണത്തിലാക്കണം. വിമാന സർവീസുകൾക്കുള്ള അനുമതികൾ പുനർപരിശോധിക്കണം. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്ന വാർത്ത, 30 കിലോ സ്വർണം കടത്തിയ ഡിപ്ലോമാറ്റിക് കള്ളക്കടത്ത് പ്രതികൾ ആകെ 230 കിലോ സ്വർണം ഇതേ മട്ടിൽ കടത്തിയിട്ടുണ്ട് എന്നാണ്. ഇവരെ കൂടാതെയും ഡിപ്ലോമാറ്റിക് വഴിയല്ലാതെയും കടത്തിയ സ്വർണത്തിന്റെ കണക്കുകൾ എത്രയോ വലുതായിരിക്കും എന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എത്തിച്ചേരുന്നവയിൽ വലിയൊരു പങ്കും രാജ്യദ്രോഹത്തിനും തീവ്രവാദത്തിനുമുള്ള ഫണ്ടിംഗ് എന്ന നിലയിൽ എത്തിച്ചേരുന്നതുമാണ്. ഇത്തരത്തിലുള്ള സ്വർണക്കടത്തിലും എണ്ണം പറഞ്ഞ സ്വർണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട്. രാജ്യത്ത് ഇപ്പോൾ ആകെ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ഇതിൽ 4 എണ്ണവും കേരളത്തിലാണ്. ഇവയിലൂടെ അനധികൃതമായി എത്തിച്ചേരുന്ന സ്വർണവും ആയുധങ്ങളും അടക്കമുള്ള എല്ലാ കള്ളക്കടത്ത് സാധനങ്ങളും പിടിക്കുന്നില്ല. വിമാനത്താവളങ്ങളിലൂടെയും സ്വർണക്കടത്ത് നടക്കുന്നുണ്ട് എങ്കിലും കള്ളക്കടത്തിനെ കുപ്രസിദ്ധി നേടിയത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളമാണ്. 2019 സെപ്റ്റംബറിലെ പത്രവാർത്ത അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിക്കപ്പെട്ടത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുമാണ്. 83.69 കിലോഗ്രാം സ്വർണം 6 മാസത്തിനിടെ പിടിക്കപ്പെട്ടു എന്നാണ് വാർത്ത. ഇത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയ കാര്യമല്ല. ദീർഘമായ ഒരു ചരിത്രം തന്നെ ഈ വിഷയത്തിനുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന ഫണ്ടിംഗ് കോഴിക്കോട് വിമാനത്താവളം വഴിയായിരുന്നു. മാറാട് കൂട്ടക്കൊലയ്ക്ക് സഹായകമായ അനധികൃത വിദേശ സാമ്പത്തിക സഹായം ഇതേ വിമാനത്താവളം വഴിയാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ചും വഴിവിട്ട നിലയിൽ സ്വാധീനിച്ചും വമ്പന്മാരുടെ ലോബി വരുതിയിലാക്കിയ ഒരു വിമാനത്താവളം രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 2012 ഹിന്ദു ഐക്യവേദി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സമക്ഷം സമർപ്പിച്ച അവകാശ പത്രികയിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ പൊതുവെയും കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ അന്വേഷിക്കുവാൻ മുൻകൈയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. പ്രസ്തുത അവകാശ പത്രികയുടെ പതിപ്പുകൾ മാറി മാറി വന്ന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും സമർപ്പിച്ചിട്ടുമുണ്ട്. അവയിൽ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും ചർച്ച ചെയ്യാനോ വിശദാംശങ്ങൾ തേടാനോ സർക്കാരോ ആഭ്യന്തര വകുപ്പോ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇവയിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ മാറി വന്ന കേന്ദ്ര സർക്കാരുകൾക്ക് മുൻപിലും എത്തിച്ചിട്ടുണ്ട്. ഏതായാലും 2015 കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള വലിയ വിമാനങ്ങൾ നിർത്തലാക്കപ്പെട്ടു. ചില ഔദ്യോഗിക ഭാഷ്യങ്ങളിൽ നവീകരണത്തിനാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും 2020 ഫെബ്രുവരി മാസം വരെയും ഇതേ സ്ഥിതി തുടർന്നു എന്നതാണ് വാസ്തവം. 2020 ഫെബ്രുവരി എയർ ഇന്ത്യയുടേതടക്കം നിർത്തലാക്കിയ എല്ലാ വിമാന സർവീസുകളും പുനരാരംഭിച്ചു എന്ന വസ്തുത ഇരിക്കെ തന്നെ അത് സംബന്ധിച്ച പരിപാടി നടന്ന് അടുത്ത ദിവസം മാതൃഭൂമി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. സ്വർണക്കടത്തിന്റെ കേന്ദ്രമായി കരിപ്പൂർ, 2.5 വർഷം കൊണ്ട് 115 കോടിയുടെ സ്വർണം കടത്തി എന്നതായിരുന്നു വാർത്ത. 2015 കോഴിക്കോട് വിമാന സർവീസുകളിൽ കുറവ് വരുത്തിയത് എങ്കിൽ 2016 തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരു പക്ഷേ യാദൃശ്ചികമായിരിക്കുമെങ്കിലും തീർത്തും സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തിരുവനന്തപുരം വിമാനത്താവളം മാധ്യമ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ചർച്ച മുൻപിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. തിരുവനന്തപുരം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായവർക്കും അവരുടെ ബന്ധനങ്ങൾക്കും കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് കാലങ്ങളായി സ്വർണക്കടത്ത് വിധ്വംസക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന വമ്പന്മാരുമായുള്ള ബന്ധം
ഇപ്പോൾ ഏറെക്കുറെ പ്രകടമായതുകൊണ്ടാണ് ഈ ഒരു ചർച്ച മുന്നിൽ വയ്ക്കുന്നത്. ഡിപ്ലോമാറ്റിക് കള്ളക്കടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയ നിഴലിൽ ആയിരിക്കുന്ന പലരും ഇതേ ലോബിയുടെ തന്നെ ഭാഗമാണ് എന്നതും ശ്രദ്ധേയമാണ്. കൊടുവള്ളി ബന്ധവും വിരൽ ചൂണ്ടുന്നത് ഇതേ സംശയത്തിലേക്കാണ്. കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും കള്ളക്കടത്ത് പ്രതികളെ സൂക്ഷ്മമായി പരിശോധിച്ചാലും ഈ ഒരു ബന്ധം കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികളുടെ അറിവോടും സഹായത്തോടും കൂടി തന്നെയാണ് കേരളത്തിൽ എല്ലാ വിമാനത്താവളങ്ങളിലെയും സ്വർണ്ണക്കടത്തുകൾ എന്ന് ഊഹിക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിനെ തീവ്ര നിരീക്ഷണത്തിലാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അടുത്ത കാലത്ത് പുനഃസ്ഥാപിച്ച വിമാന സർവീസുകൾക്കുള്ള അനുമതികൾ പുനഃപരിശോധിക്കണം. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്ന വമ്പന്മാരുടെ ലോബിയെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണ പരിധിയിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്താമെന്നും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.